നമുക്ക് ഒരു ഒരു ചെറിയ നമ്പർ 92 എന്ന സംഖ്യ എടുത്ത് നോക്കാം. ഇത് ഭാജ്യമാണോ അഭാജ്യമാണോ എങ്ങനെ നോക്കും? നമ്മൾ ഇതിൻ്റെ ഘടകങ്ങൾ കണ്ടുപിടിക്കാം. ഇവിടെ 2 എന്ന സംഖ്യ ഉള്ള ഒന്നാം സ്ഥാനത്ത് 2 എന്നതായതുകൊണ്ട് ഇത് ഒരു ഇരട്ട സംഖ്യയാണ്. ഇരട്ട സംഖ്യയാണ്. ഇരട്ട സംഖ്യകളെല്ലാം രണ്ടൊഴിച്ചെല്ലാം എന്താണ്? ഭാജ്യ സംഖ്യ. അപ്പോൾ ഇത് ഭാജ്യ സംഖ്യയാണ് എന്ന് കിട്ടി. ഇനി നമുക്കൊരു വേറൊരു സംഖ്യ എടുത്തു നോക്കാം. 93. ഇത് ഒറ്റ സംഖ്യ തന്നെയാണ്, ഇരട്ട സംഖ്യയല്ല. അപ്പം ഇതിൽ നമ്മൾ ഘടകങ്ങൾ ഏതൊക്കെയാണ് നോക്കാം. ഇതിൻ്റെ ഘടകങ്ങൾ 3 എന്ന സംഖ്യ എടുത്ത് നോക്കാം. 93 3 കൊണ്ട് കൃത്യമായിട്ട് ഹരിക്കാൻ പറ്റും. അതായത് 3 × 31 = 93. അതുകൊണ്ട് ഇതെന്താണ്? ഭാജ്യ സംഖ്യ ആണ്. ഇങ്ങനെ നമുക്ക് ഘടകങ്ങൾ കണ്ടുപിടിച്ചാൽ ഇത് ഭാജ്യമാണോ അഭാജ്യമാണോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അത് ചെറിയ സംഖ്യ ആയാലും വലിയ സംഖ്യ ആയാലും ഭാജ്യമാണോ അഭാജ്യമാണോ എന്ന് ഈ രീതിയിൽ കണ്ടുപിടിക്കാൻ കഴിയും. അടുത്തത് നമ്മൾ ഈ ഭാജ്യസംഖ്യകൾ അഭാജ്യസംഖ്യകൾ എന്ന ടോപ്പിക്കിൽ പ്രധാനമായി പഠിക്കുന്ന ഒരു വസ്തുതയാണ് ഭാജ്യസംഖ്യയെ ഘടകങ്ങളാക്കുന്നത് എങ്ങനെ. എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ്, എങ്ങനെയാണ് ഈ ഘടകങ്ങൾ കിട്ടുന്നത്? അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ അതിലേക്ക് കടക്കാം. ഒരു ഉദാഹരണത്തിലൂടെയാണ് നമുക്കിത് ചെയ്യാൻ ഈ എളുപ്പം ഉണ്ടാവുക. നമുക്ക് 54 എന്നൊരു സംഖ്യ എടുക്കാം. ഈ 54 എന്ന സംഖ്യയെ ഘടകങ്ങളാക്കണം. 54 ഘടകങ്ങളാക്കുക. അപ്പം ഇതിനെ എങ്ങനെയാണ് ഘടകങ്ങളാക്കുന്നത് എന്ന് വെച്ചാൽ, നമ്മൾ അഭാജ്യ സംഖ്യകൾ കൊണ്ട് 54 ഹരിച്ച് അവസാനം 1 എന്ന ഉത്തരം കിട്ടുന്നത് വരെ ഹരിച്ചുകൊണ്ടിരിക്കണം. അതായത് 54 എന്ന് എഴുതി നമ്മൾ 2 കൊണ്ട് ഹരിക്കും. ആദ്യം 2 കൊണ്ട് ഹരിക്കും. കാരണം ഇവിടെ 4, ഇതൊരു ഇരട്ട സംഖ്യയാണ്. ഇരട്ട സംഖ്യ കിട്ടിയാൽ ഉടനെ നമുക്കറിയാം ഇതിനെ 2 കൊണ്ട് ഹരിക്കാൻ കഴിയും. 54 2 കൊണ്ട് ഹരിക്കാൻ നമുക്ക് ഏറ്റവും എളുപ്പം 54 പകുതി എന്താണ് നോക്കാം. അല്ലെങ്കിൽ 5 2 കൊണ്ട് ഹരിക്കാം, അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ പകുതി എന്താണ്? 27. ഇനി 27 വീണ്ടും നമ്മൾ ഹരിക്കുകയാണ്. 27 നമുക്കറിയാം 3 ഗുണിതമാണ്. 3 അഭാജ്യ സംഖ്യയാണ്. അപ്പം 27 3 ഗുണിതവുമാണ്. അപ്പം നമ്മൾ 3 കൊണ്ട് 27 ഹരിക്കുന്നു, നമുക്ക് 9 എന്ന് കിട്ടുന്നു. 9 വീണ്ടും നമ്മൾ 3 കൊണ്ട് ഹരിക്കുന്നു, 3 എന്ന് കിട്ടുന്നു. ഇനി 3 വീണ്ടും 3 കൊണ്ട് ഹരിക്കാം, അവസാനം 1 കിട്ടും. അല്ലെങ്കിൽ നമുക്ക് അഭാജ്യ സംഖ്യയായ 3 കിട്ടിയത് കൊണ്ട് നമുക്ക് 3 എന്ന് അവസാനിപ്പിക്കുകയും ചെയ്യാം. ഇതൊരു മെത്തേഡ്. അല്ലെങ്കിൽ 54 ഹരിക്കണം 2, 27 ഹരിക്കണം 3, 9 ഹരിക്കണം 3, 3 ഹരിക്കണം 3, 1. ഇവിടെ 3 നിർത്താം, 1 നിർത്താം. 3 നിർത്തിയാലും ഉത്തരം ശരിയായിരിക്കും, 1 നിർത്തിയാലും ഉത്തരം ശരി. അപ്പോൾ നമ്മുടെ ഘടകങ്ങൾ നമുക്ക് കിട്ടി. 2 54 = 2 × 3 × 3 × 3. ഇവിടെ എടുക്കുമ്പോൾ 1 കൂടെ ഉണ്ടാവും, പക്ഷേ 1 ഗുണിച്ചാലും അതേ ഉത്തരം തന്നെ കിട്ടുന്നതുകൊണ്ട് 1 നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ നമ്മുടെ ഉത്തരം കിട്ടി. ഇതിന് നമുക്ക് 2 × 3³ എന്ന് എഴുതാൻ കഴിയും. 2 × 3 × 3 × 3 പ്രാവശ്യം വരുമ്പോൾ 3³ എന്ന് വരും. ഇതാണ്, ഇങ്ങനെയാണ് ഒരു സംഖ്യയെ ഘടകങ്ങളാക്കുന്ന രീതി. ഇതൊരു ചെറിയ സംഖ്യ 54 എടുത്തിട്ട് ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഈ രീതിയിൽ നമുക്ക് PSC ക്ക് വരുന്ന ക്വസ്റ്റ്യനിൽ ഇതൊന്നും ഉണ്ടാവില്ല. ഘടകങ്ങളാക്കുന്നത് എങ്ങനെയൊന്നും ഉണ്ടാവില്ല. 4 ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അതിലേതാണ് ശരി എന്ന് നമ്മൾ നോക്കിയിട്ട് ആൻസർ കണ്ടുപിടിക്കും. അടുത്തതായിട്ട് വേറൊരു ചോദ്യം നോക്കാം. 150 അഭാജ്യ ഘടകങ്ങളാക്കുക. 150 എങ്ങനെയാണ് അഭാജ്യ ഘടകങ്ങളാക്കുന്നത് നോക്കാം. 150 എന്ന സംഖ്യ നമ്മൾ ഹരിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ ഇതൊരു ഇരട്ട സംഖ്യയാണ്. അതേസമയം ഒന്നാം സ്ഥാനത്ത് 0 വന്നതുകൊണ്ട് നമുക്കറിയാം 5 ഇതൊരു 5 ഗുണിതമാണ് എന്ന് നമുക്ക് പറയാം.
അപ്പോൾ നമുക്ക് വേഗം 5 എന്നുള്ള സംഖ്യ കൊണ്ട് ഹരിക്കുന്നതാണ് ഉചിതം. 2 കൊണ്ട് ഹരിക്കുന്നതിനേക്കാളും നല്ലത് 5 കൊണ്ട് ഹരിക്കുന്നതാണ്. അപ്പോൾ 5 കൊണ്ട് ഹരിക്കുമ്പോൾ 15 എത്ര 5 എന്ന് നോക്കി. അപ്പോൾ 3, പിന്നെ നമ്മൾ ഈ 0 ഇറക്കിയിട്ടു. അങ്ങനെ വരുമ്പോൾ 30 × 5 150. നമ്മളെ ഉത്തരം ഇനി നമ്മളിതിൻ്റെ വീണ്ടും ഹരിക്കുകയാണ്. 30 എന്ന് കണ്ടാൽ നമുക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യാം, 3 കൊണ്ട് ഹരിക്കാം. കാരണം 5ഉം 3ഉം അഭാജ്യ സംഖ്യകളാണ്. ഇനി 3 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 10 എന്ന് കിട്ടി. ഇനി 10 കിട്ടിയാൽ നമുക്ക് 2 കൊണ്ട് ഹരിക്കാം, നമുക്ക് 5 എന്ന് കിട്ടി. 5 അഭാജ്യ സംഖ്യ ആയതുകൊണ്ട് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ഇനി ഇതിനെ നമുക്ക് ഇപ്പോൾ നമുക്ക് 150 ഘടകങ്ങളാക്കി എഴുതുമ്പോൾ 5 × 3 × 2 × 5 എന്ന് എഴുതാം. ഇതിൽ 2ഉം 3ഉം ഓരോ പ്രാവശ്യവും 5 രണ്ട് പ്രാവശ്യം വരുന്നതുകൊണ്ട് നമുക്കിതിനെ ഒരു ഓർഡറിൽ 2 × 3 × 5 സ്ക്വയർ എന്ന് എഴുതാവുന്നതാണ്. അപ്പോൾ 150 എന്ന സംഖ്യയെ നമുക്ക് 2 × 3 × 5 സ്ക്വയർ എന്ന് എഴുതാം. 2ഉം 3ഉം 5ഉം അഭാജ്യ സംഖ്യകൾ ആണ്. നമുക്ക് മൂന്നാമത് വേറൊരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. 108 സംഖ്യയുടെ അഭാജ്യ ഘടകങ്ങൾ ഏതെല്ലാം, 108 അഭാജ്യ ഘടകങ്ങൾ ഏതെല്ലാം. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, 2³ × 3² 2² × 3³ 2⁴ × 3² 2³ × 3³. ഇതിലേതാണ് ശരിയെന്ന് നമുക്ക് നോക്കാം. നമ്മൾ മെത്തേഡ് നേരത്തെ ചെയ്ത പോലെ തന്നെ 108 എന്ന സംഖ്യ എഴുതി ഹരിക്കാൻ, 8 ഇവിടെ വന്നതുകൊണ്ട് ഇതൊരു ഇരട്ട സംഖ്യയാണ്. ഇരട്ട സംഖ്യ വന്നാൽ നമുക്ക് 2 കൊണ്ട് ഹരിക്കാം. 2 കൊണ്ട് ഹരിക്കുമ്പോൾ ആദ്യം 108 പകുതി എത്രയാണെന്ന് നോക്കിയാൽ മതി. 2 കൊണ്ട് ഹരിക്കുമ്പോൾ എപ്പോഴും നല്ലത് അതായിരിക്കും 108 പകുതി. 100 പകുതി 50ഉം 8 പകുതി 4ഉം. അപ്പോൾ നമ്മൾ 108 പകുതി എന്തായിരിക്കും, 54 ആയിരിക്കും. അപ്പോൾ 54 കിട്ടി. ഇത് ഇപ്പോൾ നമുക്ക് ആദ്യം ചെയ്ത ചോദ്യത്തിൻ്റെ രൂപത്തിലായി. നമുക്കറിയാം 54 2 കൊണ്ട് വീണ്ടും ഹരിക്കാം, 27 വീണ്ടും 27 3 കൊണ്ട് ഹരിക്കാം, 9 3 3 നേരത്തെ ചെയ്ത് അതേപോലെ തന്നെ 54 കിട്ടിയപ്പോൾ ബാക്കി കിട്ടി. ഇപ്പോൾ നമ്മുടെ ഘടകങ്ങൾ ഏതൊക്കെയായിരിക്കും, 108 × ഇനി നമുക്ക് നേരിട്ട് എഴുതാം. 108 നമുക്ക് എഴുതാം, 108 2 2 2 2 എണ്ണം നമുക്ക് 2² എന്ന് എഴുതാം. പിന്നെ 3 1 2 3 3 3 എണ്ണം ഉണ്ട്, അതുകൊണ്ട് നമുക്ക് 3³ എന്ന് എഴുതാം. അപ്പോൾ 108 ഇവിടെ ഇത് രണ്ടും കൂടെ സ്ക്വയറായി, ഇത് രണ്ടും ഇത് 3ഉം കൂടി 3 എണ്ണമായി, 2² × 3³ എന്ന് വന്നു. അപ്പോൾ നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി, 2² × 3³ ഇതാണ് നമ്മുടെ ഉത്തരം.